ഷിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നേ ദിവസം ദമ്പതികൾ തമ്മിലുണ്ടാവേണ്ട വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തെപ്പറ്റി ഒരു വാക്ക് പറയാമെന്നാണ് വിചാരിക്കുക അൺകണ്ടീഷണൽ ലവ് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമല്ല ദൈവം നമുക്ക് തരുന്നത് വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ പരിശുദ്ധി അമ്മയിൽ ഞാൻ കാണുന്നൊരു മനോഹരമായ ഉദാഹരണം ലൂക്കാട് സുവിശേഷം രണ്ട് മുപ്പത്തി അഞ്ചിൽ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും എന്നാണ് ചിമേൻ പറഞ്ഞത് വാസ്തവത്തിൽ എന്ത് തെറ്റിയ്തിട്ടാ രക്ഷകനെ ജനിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമേ കാര്യമുള്ളൂ എന്നിട്ടും സഹനമാണ് ഒരു പ്രവാചക ശബ്ദമായിട്ടവിടെ കടന്നു വരിക അമ്മയോടെ പതറി പിന്മാറുന്നില്ല എന്ത് സംഭവിച്ചാലും കൊള്ളാം ഞാൻ തീരുമാനിച്ച് തീരുമാനിച്ചാണ് ബോധ്യത്തോടെ അമ്മ മുന്നോട്ട് പോവുകയാണ് ഈ അൺകണ്ടീഷണൽ ലവ് അത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ് ദമ്പതികൾ തമ്മിൽ ഇത് വളരെ ആവശ്യമാണ് ഇനി നെഗറ്റീവായിട്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പൈസയുള്ളപ്പോൾ സ്നേഹമുണ്ടാകുന്ന ദമ്പതികൾ ചിലരിങ്ങനെ തമാശയായിട്ട് പറയുന്നത് കേട്ടോ എന്നാലും അവൾക്ക് ഒന്നാം തീയതി തന്നെ ഭയങ്കര ഇഷ്ടമല്ല മുപ്പത്തൊന്നാം തീയതി തന്നെ ഇഷ്ടമാണ് ശമ്പളം കിട്ടുന്ന ദിവസമാണ് അന്ന് രാവിലെ ഭയങ്കര പല്ലാളനുമൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ട് അതിനുള്ള അതിനുള്ളൊരിതാണ് ചില ഭാര്യമാരെങ്ങനെ കാണിക്കും അപ്പോൾ പൈസ ഉള്ളപ്പോൾ ഉള്ള സ്നേഹം അല്ലെങ്കിൽ ഇപ്പം ഭാര്യമാർ പറയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ ആ കൊള്ളാം ഇങ്ങനെ വേണം നല്ല ഭാര്യമാരുണ്ടെങ്കിൽ നമുക്ക് തന്നെ വഴപ്പം അപ്പോൾ പൈസ ഉള്ളപ്പോൾ സ്നേഹിക്കുന്ന ഒരവസ്ഥാ വിശേഷം ചിലരുടെയൊക്കെ ജീവിതത്തിൽ കാണാതെ ശരിയല്ല വ്യവസ്ഥയോട് കൂടി സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു ചിലപ്പോൾ സൗന്ദര്യമുള്ളപ്പോൾ സ്നേഹിക്കുന്നു നല്ല സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ ആ കൊള്ളാം കുഴപ്പമില്ല അതൊരു യഥാർത്ഥ സ്നേഹമാണെന്ന് ഞാൻ പറയില്ല എങ്കിലും അതൊരു ഇഷ്ടത്തിൻ്റെ അഫെക്ഷൻ നൽകുന്ന നിമിഷങ്ങളായിട്ട് വരാം ചിലപ്പോൾ കഴിവുള്ളപ്പോൾ എബിലിറ്റി ഓർത്ത പുള്ളി നല്ല എഫിഷ്യൻ്റ് ആണ് അങ്ങനെ വരുമ്പം അദ്ദേഹത്തെ സ്നേഹിക്കാൻ തോന്നുക അല്ലാത്തപ്പോൾ അത് വേണ്ടെന്ന് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടിട്ട് ദൈവം എനിക്ക് തന്ന വ്യക്തിയാണ് എന്തിനാണ് സ്നേഹിക്കാൻ തന്നെ അതിനുവേണ്ടി ദൈവം തന്നതാണെന്ന ബോധ്യത്തോടെ സുഭാഷം പത്തൊൻപത് പതിനാല് പറയുന്ന പോലെ ദൈവം എനിക്ക് തോന്നുന്ന ദാനമാണെന്ന ബോധ്യത്തോടെ ആ വ്യക്തിയെ സ്വീകരിച്ച് സ്നേഹിക്കുമ്പോൾ അവിടെ വ്യവസ്ഥകൾ ഒരിക്കലും ആവശ്യമില്ല ലവ് ഇസ് എ ഡിസിഷൻ സ്നേഹം ഒരു തീരുമാനമാണ് വൺസ് യു ഡിസൈഡ് ലവ് എനുപടി അപ്പം ദൈവം എനിക്ക് തന്ന വ്യക്തിയെ സ്നേഹിക്കാൻ തീരുമാനിക്കുക ആ തീരുമാനത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരുപക്ഷെ എന്നെ ഇപ്പോൾ ദമ്പതികളായിട്ട് രണ്ടുപേരും കൂടി ഇരുന്നാൽ കേൾക്കുന്നെങ്കിൽ ആ തീരുമാനം ഉറപ്പിക്കാനുള്ളൊരു സമയമാണ് പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് യെസ് ഐ ഡിസൈഡ് ടു ലവ് യു എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകണം രണ്ടുപേർക്കും അതുവഴിയായിട്ട് ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ പറയുക അപ്പോൾ വ്യവസ്ഥയില്ലാതെ ഇങ്ങോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അല്പം കൂടെ കട്ടി കൂട്ടിയാൻ പറയട്ടെ ഇങ്ങോട്ട് ഉപദ്രവം മാത്രം തന്നാലും അതാണ് യഥാർത്ഥ സ്നേഹം അൺകണ്ടീഷണൽ ലാവ് വേണം അതാ സ്നേഹം ഇങ്ങോട്ട് ഉപദ്രവം മാത്രം തരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് തരുന്നില്ല ചിലർ കഴിവ് അങ്ങനെയാണ് ചിലർക്ക് ഇങ്ങോട്ട് ഒത്തിരി സ്നേഹം തരാൻ കഴിവുള്ളവരുണ്ട് കേട്ടോ ബൈ നേച്ചർ നല്ല ലവിങ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരൊക്കെ ഉണ്ട് ചിലർക്ക് അത്രയും ഇല്ലാത്തവരുമുണ്ട് എങ്ങനെയെങ്കിലും ആകട്ടെ ദൈവം എനിക്ക് തന്നെങ്കിൽ ഹീ ഓർ ഷീ ഈസ് എ ആപ്റ്റ് പേഴ്സൺ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ ശരിക്കും സ്നേഹിച്ച് സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ട ഒരു ജീവിതമാണ് വിവാഹ ജീവിതം അപ്പോൾ അതിന് ദൈവം നമുക്ക് തന്ന ജീവിത പങ്കാളിയെ യാതൊരു വ്യവസ്ഥകളും കൂടാതെ തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെയല്ലേ നമ്മളിന്ന ഗുണങ്ങളുണ്ടായിട്ടോ കഴിവുകളുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മളെ സ്നേഹിക്കുക ജസ്റ്റ് നമ്മളെ കർത്താവിന് ഇഷ്ടമാണതേ ഉള്ളൂ ആ ഒരു ബോധ്യത്തോടെ കർത്താവളെ സ്നേഹിക്കുന്നെങ്കിൽ ആ ഒരു സ്നേഹം ജീവിത പങ്കാളികൾ തമ്മിൽ പങ്കുവെച്ച് കൊടുക്കുവാൻ കഴിയണം ആ സ്നേഹത്തിൽ ജീവിക്കണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരിക അതിനെ പ്രത്യേകം ഒരു മെരിറ്റും വേണ്ട അവർക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കാം അദ്ദേഹത്തിന് ഇന്ന് ഇന്ന ഗുണങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു ഒന്നുമില്ല ഒരൊറ്റ കാരണം മതി ദൈവം എനിക്ക് തന്നയാളാണ് ആ ബോധ്യത്തോടെ സ്നേഹിക്കാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം അച്ഛൂരിൽ നിന്ന് മറിയക്കുട്ടിയാണ് എഴുതുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ ഞാനൊരു വിധവയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി എനിക്ക് ഒരു മകനേയുള്ളു അവനെ വളരെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ജോലിക്കാരനാക്കി ജോലിയിലായിരുന്ന സമയത്ത് അവൻ സ്നേഹിച്ച് ഒരു കല്യാണം കഴിച്ചു അവർക്കൊരു കുഞ്ഞുമുണ്ടായി അതിനുശേഷം പൂർവിക സ്വത്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിലൊന്നും വഴക്കാണ് കയറി വന്ന മരുമകൾക്ക് ദൈവഭയവും പ്രാർത്ഥനയുമില്ല എന്നെ പറയുന്ന അസഭ്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇപ്പോൾ ഞങ്ങളുടെ വീട് പൊളിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വീടുപണി തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ വിധവയായി ഞാൻ എന്തു ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കണമേ തീർച്ചയായിട്ടും അറിയ കുട്ടിയുടെ വിഷം ഞാൻ മനസ്സിലാക്കുന്നു വിധവയായ അമ്മ മകനെ പഠിപ്പിച്ചു വലുതാക്കി നയിക്കുന്ന എത്രയോ ക്ലേശകരമായ കാര്യമാണെന്ന് അച്ഛനും ശരിക്കും അറിയാം പൂർവിക സ്വത്ത് ഇല്ലാത്തത് അമ്മയുടെ കുറ്റമല്ലോ ഞാൻ ചിന്തിച്ച് നോക്കേണ്ടത് അമ്മയുടെ കുറ്റമല്ല പൂർവിക സ്വത്ത് ഇല്ലാത്ത അമ്മയുടെ കുറ്റമല്ല മറ്റാടേയും പറയണ്ട കാരണം അമ്മ വിധവയാണ് കയറി വന്ന മരുമകൾക്ക് ദൈവഭയവും പ്രാർത്ഥനയും ഇല്ലെന്ന് പറഞ്ഞത് മനസ്സിലായി അവൾ അസഭ്യം പറയുന്നത് വളരെ മോശമാണ് അവളിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും മരുമകൾ മരുമക്കൾ വീട്ടിൽ വരുമ്പോൾ ആ വീടിനെ അന്നു വരെ നടത്തിയിരുന്ന അമ്മയെ അവർ പരിഗണിക്കണം എന്നാണ് അച്ഛൻ പറയാനുള്ളത് നമ്മൾ വീട്ടിലേക്ക് കയറി വരികയല്ലേ അപ്പോൾ അന്നുവരെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട അമ്മയെ മറക്കരുത് അതുകൊണ്ട് അത് മരുമക്കളോട് എനിക്ക് പറയാനുള്ള പൊതുവായി പറയാനുള്ളൊരു കാര്യമാണ് സ്നേഹിക്കണം ആദരിക്കണം ഇത് ഈശോ ആഗ്രഹിക്കുന്നതാണ് അമ്മായി സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കണം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണായി പിറന്നാൽ ഉടനെ ഓർത്തോണം രണ്ടമ്മമാരെ കിട്ടും ഒന്ന് വെറ്റമ്മയും മറ്റത് മറ്റമ്മയും രണ്ടും അമ്മമാരാണ് അവർ ദൈവം തരുന്ന അമ്മയായിട്ട് സ്വീകരിച്ച് അവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം എന്നാണ് ഞാൻ പറയുക ഞാനിവിടെ നിങ്ങൾക്ക് നല്ല ഒരു മരുമകളെ കാണിച്ചു തരികയാണ് റൂത്തിൻ്റെ പുസ്തകം ഒന്ന് എട്ട് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളിൽ അമ്മായിമ്മയെ സ്നേഹിച്ച മരുമകൾ റൂത്ത് നമുക്ക് മാതൃകയാണ് ഏത് ത്യാഗത്തിലും അമ്മയുടെ കൂടെ നിന്നു എന്നാണ് റൂത്തിൻ്റെ മനോഹാരിത അവിടെ വേറൊരു മരുമകളുണ്ട് ഓർഫ ഓർഫയെ മാതൃകയാക്കണ്ട റൂത്തിനെ മാതൃകയാക്കുക അപ്പോൾ അതുകൊണ്ടെന്ന ഗുണം ചിലരെ ചോദിക്കും ഓ അങ്ങനെയൊക്കെ സ്നേഹിച്ചാൽ എന്നാ ഗുണം എന്നാ ഗുണമെന്ന് റൂത്ത് രണ്ട് പതിനൊന്ന് പന്ത്രണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മായിമ്മയെ ഇത്രയേറെ സ്നേഹിച്ചതുകൊണ്ട് നിന്നെ ദൈവം അനുഗ്രഹിക്കും ബോവാസിൻ്റെ വാക്കുകൾ തബുര വാക്കുകളാണ് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്ക് മറിയക്കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് മരുമകളെ സ്വന്തം മകളായി കരുതി സ്വീകരിക്കണം സ്നേഹിക്കണം അമ്മച്ചമാരോടും എനിക്ക് പറയാനുണ്ട് ആൺമക്കളെ പ്രസവിച്ചാൽ ഉടനെ ഓർത്തോണം രണ്ട് മക്കളെ കിട്ടും ഒന്നവനും ഒന്നവൻ്റെ അവളും രണ്ടും നമ്മുടെ മക്കളാണ് അവരെ അങ്ങനെ സ്നേഹിച്ച് സ്വീകരിക്കണം എന്നോർമ്മിക്കുകയാണ് തോപിത്ത് പതിനൊന്ന് പതിനേഴിൽ പറയുന്നുണ്ട് മരുമകളെ തന്നത് ദൈവമാണ് അപ്പോൾ കുറവുകളോടെ അവളെ സ്വീകരിച്ച് സ്നേഹിക്കണം അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതാണ് അമ്മ ആ അമ്മച്ചി കുടുംബത്തിന് ഐശ്വര്യമാണ് മറികുട്ടി അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും വീടുപണി മകൻ മുൻകൈ എടുക്കട്ടെ നമ്മളെ മുൻപിയെടുക്കേണ്ടത് വീട് മകനെ മുൻകൈ എടുക്കണ്ട് അമ്മ പ്രാർത്ഥിക്കുക ശക്തിപ്പെടുത്തുക അതുപോലെ കുഴപ്പം എനിക്ക് മറിയ കുട്ടിയുടെ മുമ്പിൽ ഒരു ഒരു വെല്ലുവിളി വയ്ക്കാനുള്ളത് മരുമകളെ സ്നേഹിച്ച് കയ്യിലെടുക്കണം സ്വന്തമാക്കണം കർത്താവ് അതിനെ അനുഗ്രഹിക്കും ഞാൻ പ്രാർത്ഥിക്കാം ഇതേ പറ്റി എന്ന് പറയുന്നു ഈ അമ്മയുടെ അവസ്ഥ മറ്റ് അമ്മമാരെക്കാളും പരിതാപകരമാണ് ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സാധാരണ ഭർത്താവിന്റെ സ്നേഹം കൂടി മക്കൾക്ക് കൊടുക്കാറുണ്ട് ഇത് കൂടുതൽ മനസാന്തത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ജപമാല ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിക്കണം ഓക്കേ അപ്പോൾ കുട്ടിയോട് പറയാനുള്ളത് അവസ്ഥയമാണ് എങ്കിലും അത്രയും സ്നേഹം കൊടുത്തിട്ടും അതിന് റിജക്ഷനാണ് കിട്ടിയതെങ്കിലും ജപമാല ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ അലക്ഷെന്തുപോലെ പറ്റി ആ ഈ അമ്മച്ച് ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവര് സാമ്പത്തികമായിട്ട് ഞെരിക്കും ആ സമയത്ത് അവര് ആ ഒരു പറഞ്ഞിരിക്കുന്നത് ശരിക്കും അത് നമുക്ക് ബോധ്യം മനസ്സിലാക്കും കിട്ടും കാരണം വേറെ അല്ല അവർക്ക് സാമ്പത്തികമായിട്ട് ദരിദ്രരായിരുന്ന സമയത്ത് ഭർത്താവിൻ്റെ മരണം മൂലവും അവർ സ്വന്തമായിട്ട് സമ്പാദിച്ച് പൈസ സമ്പാദിച്ച് മക്കളെ വളർത്തി അപ്പോൾ പിന്നെ മക്കളെ വളർത്താൻ നേരത്ത് മറ്റുള്ള മക്കളേലും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എന്ന് തോന്നും നല്ല വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം നല്ല നിലയിലുള്ള ജോലി വാങ്ങിച്ചു കൊടുക്കണം ഇതെല്ലാം ആ അമ്മ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ എൽസ പറഞ്ഞ തൊട്ട് എത്ര ആ അമ്മയെ പറ്റി പറഞ്ഞാലും മതിയാകില്ല അത്രയും സ്നേഹം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്നേഹം കൊടുക്കുമ്പോൾ മിക്കവാറും കുടുംബങ്ങൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ ദൈവഭയവും ദൈവഭക്തിയും കുറച്ച് കുറ കുറക്കാറുണ്ട് കാരണം കാറ്റഗിസത്തിലും മിക്കവാറും കാണാറുണ്ട് കാറ്റഗിസത്തിൽ മക്കളെ വിടാണ്ട് ട്യൂഷനും മറ്റുള്ള കോച്ചിങ്ങിനും എൻട്രൻസ് കോച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയെല്ലാം പോകുന്നത് അവർ ഉദ്ദേശിക്കുന്നത് മക്കളെ വലുതാക്കണം എന്നുള്ളതാണ് പക്ഷേ മക്കൾക്ക് ദൈവത്തെ കൊടുക്കാത്തത് കാരണം അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല മിക്കവാറും ഇങ്ങനെയുള്ള മക്കൾക്ക് ഈ അമ്മയോട് ആ സ്നേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കടമയാണെന്ന് വരെയും അവർക്ക് തോന്നും ഞാൻ ഒരിക്കലും കേട്ടറില്ല എപ്പോഴും അമ്മ പറയും അമ്മ അമ്മമാർക്കും ചില കുറ്റങ്ങളുണ്ട് അവർ പറയും നിന്നെ പത്ത് മാസം ചുമന്ന് പെറ്റതല്ലടാ എന്ന് പറയും അവ പറയും ചില ഒരു പ്രാവശ്യം ഞാൻ കേട്ടറില്ല എത്ര രൂപ തന്നാൽ മതിയാകും പത്ത് മാസം ചുമന്നതിന് അപ്പോൾ അല്ലെങ്കിൽ അമ്മ ഞാൻ ചുവന്നിട്ട് നടക്കുക എന്നൊക്കെ പറയാം അങ്ങനെയുള്ള കുട്ടികളാ കുട്ടികളിലേക്ക് ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാല് ദൈവസ്നേഹം എന്ന് പറഞ്ഞാല് നമ്മളിലേക്ക് അവരുടെ സ്നേഹ അവരുടെ സ്നേഹം കിട്ടുമെന്നുകൊണ്ടാ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുകൊണ്ട് അവരെ സ്നേഹിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അത് അവരിൽ നിന്നും ധാരാളം ഫലം പ്രവർത്തിക്കും ആ ഫലത്തിലൂടെ കുടുംബത്തിൽ എപ്പോഴും സ്നേഹവും സമാധാനം നൽകും ഈ ഇവനെ കണ്ടാണ് മരുമകളും വന്നിരിക്കുന്നത് അവനും അവളും വന്നിരിക്കുന്നത് അവൾക്ക് ഇതൊന്നും അറിയാണ്ട വന്നിരിക്കുന്നത് അവൻ്റെ സ്നേഹം മാത്രം കിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അവൻ പെരുമാറുന്ന പോലെ അവനും വളർത്തുക അത്രയും ഇവിടെ അലക്ഷനെ സംബന്ധിച്ചിടത്തോളം അലക്ഷ പറയുന്നത് ഒരു എൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നേ ഉള്ളൂ ഒരു വികലാംഗനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ വികലാംഗനെ ദൃഷ്ടിച്ചത് ഈ തലമാത്രം വളർത്തിയ മാതാപിതാക്കൾ തല ആത്മീയത കൊടുത്തിട്ടില്ല തല വളർത്തുന്നു ബുദ്ധി വളർത്തുന്നു അപ്പോൾ എന്ത് പറ്റുന്നു തല വളരും പക്ഷേ ആത്മീയതയെ വളരാതെ വരുന്നു അതിൻ്റേതായ ദൂഷ്യങ്ങൾ കുടുംബത്തിൽ അനുഭവപ്പെടും എന്നുള്ളതാണ് ഏതായാലും ഇപ്പം നമ്മുടെ മറികക്കുട്ടി അമ്മച്ചോട് പറയാനുള്ളത് കർത്താവിൻ്റെ സ്നേഹം ഇനിയാണെങ്കിലും കൊടുത്ത് പ്രാർത്ഥിച്ച് അവനെ നേരെയാക്കാൻ ശ്രമിക്കണം രണ്ടു രണ്ടുപേരെയും കൂടെ ഉൾക്കൊണ്ട് ആ കുടുംബത്തെ നന്നാക്കാനായിട്ട് പരിശ്രമിക്കാൻ മറികക്കുട്ടിക്ക് സാധിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കാം അടുത്ത ഈ കത്ത് തൊടുപുഴയിൽ നിന്ന് മിൻസി ആണ് എഴുതുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അച്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി എനിക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട് എൻ്റെ ഭർത്താവിന് ജോലിയൊന്നുമില്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരമായി ഒരു ജോലിക്കും പോയിട്ടില്ല തോന്നിയാൽ ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ എന്നും കടവും പ്രശ്നങ്ങളുമാണ് അദ്ദേഹം നന്നായി മദ്യപിക്കും എന്നാലാവും വിധം ഞാൻ പറഞ്ഞു നോക്കി ഒരു രക്ഷയുമില്ല എന്നും വീട്ടിൽ ഇതു പറഞ്ഞു വഴക്കുണ്ടാകാറുണ്ട് ഞങ്ങൾക്കൊരു മകനേയുള്ളൂ അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളുടെ വഴക്ക് അവനെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അച്ഛൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കണമേ തീർച്ചയായിട്ടും അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഭർത്താവിന് ജോലി ഇല്ലാത്തത് ഒരു പ്രശ്നമാണ് ഇതുവഴി തന്നെ അദ്ദേഹത്തിനൊരു കോംപ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഇൻടേൺ അദ്ദേഹത്തെ മദ്യപാനത്തിലേക്ക് നയിക്കുവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം വെറുതെ ഇരിക്കുക എന്നാച്ചി റിലാക്സേഷൻ ഇങ്ങനെയൊക്കെ ആകാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം ഞാനതിനെ ഒരിക്കലും നീതീകരിക്കുമല്ലോ കേട്ടോ മദ്യപിച്ചതിനെ നീതികരിക്കുന്നില്ല ഒരിക്കലും മദ്യപാനം അതിൽ തന്നെ വലിയ തെറ്റാണ് ഒന്നുകുറുന്തോ സാര പത്തിൽ പറയുന്നുണ്ട് മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ മദ്യപിച്ചു വന്നയാളിനെ വഴക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് കാരണം അയാൾ മദ്യപിച്ചു ഇനി അയാൾ ആ സമയത്ത് വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അയാൾ ഡിഫെൻസീവ് ആയിട്ടു നിക്കത്തേയുള്ളൂ പിന്നെ മിൻസി ഇനി വഴക്ക് പറയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മദ്യപിച്ചു വരുന്നയാളിനെ കാര്യമായി സ്വീകരിച്ച് സ്നേഹിക്കുക പിറ്റേ ദിവസം വെള്ളമുറങ്ങുമ്പം സ്നേഹത്തോടെ ഉപദേശിക്കുക ഞാൻ പറയാൻ കാരണം വെറുതെ അല്ല കേട്ടോ എനിക്കൊരനുഭവമുണ്ട് ഒരിക്കലും രാത്രി ഒരു ഭർത്താവ് വന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ട് അച്ഛാ ഞാൻ ഇന്ന എന്ന് പറഞ്ഞ പെണ്ണമ്മയുടെ ഭർത്താവ് പെണ്ണമ്മ പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഞാൻ ചുരുക്കി പറയാണ് ഈ പെണ്ണമ്മയുടെ ഭർത്താവ് വെച്ച് കുടിയന്നെ അപ്പം ഇയാൾ കുടിച്ച് വരുമ്പോൾ എന്നും വഴക്കായിരുന്നു പെണ്ണമ്മ ചീടയായിട്ട് പെണ്ണമ്മ വഴക്ക് പിടിക്കുന്നില്ല വെള്ളം എടുത്ത് കൊടുക്കുന്നു ശാന്തമായിട്ട് ഇടപെടുന്നു അപ്പോൾ ഒരിക്കലും ഇവിടെ ഇയാൾ വെച്ചു തന്നെ അടി ഇങ്ങനെ ഇതൊരു അത്ഭുതമാണല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ബ്ലൂസച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പം പറഞ്ഞിരിക്കുന്നത് കുടിച്ചുവെച്ച് വരുമ്പോൾ സ്നേഹത്തോടെ ഇടപെടണമെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ കള്ളവുടിയിൽ എന്റെ അടുത്ത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ പെണ്ണുങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾക്കും പറഞ്ഞതേ എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിവാഹിതരായ പുരുഷന്മാരെ ഒരുമിച്ച് കുട്ടിയാരി പോർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ട് അവരെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത പറ്റുമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് ഒക്കെ അല്ലെങ്കിൽ ധ്യാനത്തിനൊക്കെ നിർദ്ദേശിക്കുന്ന നല്ലതാണ് നല്ല സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ സാധിക്കും മകനെ ഇത് ബാധിക്കുമെന്ന് ഉള്ളതിന് യാതൊരു ഒരു സംശയവും ഇല്ല മനുഷ്യത് സൂചിപ്പിച്ചത് കറക്റ്റാണ് അവനെ അത് ബാധിക്കും സഭാപ്രസംഗൻ പത്ത് പതിനൊന്ന് പറയുന്നുണ്ട് മെരുക്കുന്നതിന് മുൻപ് സർപ്പദംശനമുണ്ടായാൽ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ അപ്പൻ്റെ അമ്മയുടെ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് അവൻ്റെ പിള്ളേരുടെ മനസ്സിൽ കിടക്കത്തുള്ളു പാമ്പാട്ടിന്ന് ഇവിടെ ഉദ്ദേശിച്ചത് വൈദികരും സിസ്റ്റേഴ്സും മതാധ്യാപകരും ഒക്കെയാണ് അവരുടെ കയ്യിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല കാരണം വള ചെറുപ്പത്തിലെ സർപ്പദംശം ഉണ്ടായി കിടക്കുകയാണെങ്കിൽ പ്രയോജനമില്ലെന്നാണ് പറയുക അതിന് വളരെ സൂക്ഷി ശാന്തമായിട്ട് മിൻസ് ഇടപെട്ടാൽ മതി കൂടാതെ ഭർത്താവിനൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് ചെറിയതാണെങ്കിലും മതി ജോലി ഉള്ളതാണ് നല്ലത് ശമ്പളം എത്ര നോക്കണ്ട ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാവും ഇത് അദ്ദേഹത്തിനൊരു ബൂസ്റ്റായിത്തീരുമെന്നുള്ള സംശയമില്ല ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുടുംബധ്യാനം ഇപ്പം കുടുംബത്തിലെല്ലാവരും കൂടെ ഭർത്താവും ഭാര്യയും മക്കളും കൂടെ അങ്ങനെയുള്ള ധ്യാനങ്ങളുണ്ട് ഇതിൽ പോവുക എല്ലാം തമ്പുരാൻ ശരിയാക്കും പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിശ്രമിക്കാം ഇതേക്കുറിച്ച് എന്താണ് ലക്ഷ്മൻ പറയാനുള്ളത് ഏത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൂടെ നടന്ന സംഭവമാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ലക്ഷ്മണിക്ക് പറയാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു ഭർത്താവിനൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു കുടുംബത്തിന് നല്ല സ്ഥിതി ആയിരുന്നു അവർ കല്യാണം കഴിച്ചതാണ് പക്ഷേ ഈ ഭർത്താവ് ഇടയ്ക്ക് ഈ പെണ്ണ് കുറ്റം പറയുമായിരുന്നു നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം ചെയ്യുന്നത് എൻ്റെ എന്റെ ശമ്പളം കൊണ്ടു കഴിയാനാണ് നിങ്ങൾ താല്പര്യപ്പെട ആഗ്രഹിക്കുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യവും പിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലായി കഴിഞ്ഞപ്പോ അയാൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാനായിട്ട് അയാൾ പോയി കുടിച്ചു കുടിച്ചു വന്നുകഴിഞ്ഞപ്പോ ഭാര്യയെ അടങ്ങി എന്ന് പറഞ്ഞാല് പിന്നെ കുടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായി അപ്പൊ ഇയാളൊന്നില്ലെങ്കിൽ കുഴപ്പമില്ല കുടിക്കാണ്ടിരുന്നേ അങ്ങനെ കുടിക്കാണ്ടിരുന്ന് കുടിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞപ്പോൾ ഇയാൾക്കും തോന്നി ഇത് കൊള്ളാം ഇപ്പോൾ എന്നെ വേറൊരു കാര്യവും തെറ്റ് പറയുന്നില്ല ഏറ്റവും പറയുന്നില്ല അപ്പോൾ അതിൽ നിന്നും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുടിയുടെ പുറകെ ഈ പെണ്ണ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ അവസാനം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടിയൊക്കെ നിർത്തി അയാൾക്ക് തിരക്കുള്ള ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഈ പെണ്ണ് വഴിയായിട്ട് തന്നെ അത് ആദ്യം ചെയ്തിരുന്ന മതിയായിരുന്നു ഈ സമയത്ത് തന്നെ ഈ പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞതിന് ശേഷം അയാൾക്കൊരു ചെറിയ ജോലി വാങ്ങിച്ചു കൊടുത്ത് അയാൾ അവർ നല്ല നിലയിൽ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഒന്ന് പത്രോസ് മൂന്ന് ഒന്ന് നാലാണ് ഭാര്യ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും അവൻ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക ബാഹ്യമോടികളായ പിന്നെ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഇതാണ് ഇതിൻ്റെ അതിൻ്റെ തുള്ള വാചനമായിട്ട് എനിക്ക് തോന്നിയത് തീർച്ചയായും ഇത് ഇവർ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് തക്ക പ്രതിഫലം കർത്താവ് കൊടുക്കുമെന്ന് വിശ്വാസമുണ്ട് ഇത് പറയുന്നു ജോലിയുള്ള പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണുങ്ങൾ ആകാറുള്ള ഒരു പ്രശ്നമാണത് ജോലി എടുക്കാതെ ശീലിച്ചു പോയ ഭർത്താക്കന്മാർ ഇതുമൂലം കൂടുതൽ മടിയന്മാരാകും കുടുംബത്തിൽ കാശ് കൊടുക്കില്ല ജോലിക്ക് പോയാൽ തന്നെ കുടുംബത്തിൽ കാശ് കൊടുക്കില്ല അത് മോശം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും മകനെ പറ്റിയുള്ള ആകുലതയും ശരിയാണ് ഈ അമ്മയ്ക്കുള്ള അതിനാൽ ഭർത്താവിനും മകനും വേണ്ടി ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം ഞാൻ ഇങ്ങനെ എനിക്ക് ഞാനിങ്ങനെ അനുഭവ ശരിക്കും അതെ പറ്റിയത് തീർച്ചയായിട്ടും ജീവിതാനുഭവത്തിൽ നിന്നും പറയുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ തരും അതുകൊണ്ട് ഭർത്താവിന് വേണ്ടിയും ഇഞ്ചിനു വേണ്ടിയും കരഞ്ഞു പ്രാർത്ഥിച്ച കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അലക്സ് സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ആ സ്നേഹത്തിൻ്റെ വലിയ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ആ ഭർത്താവിനെ നേടിയെടുക്കാനും അതുവഴിയായി പ്രാർത്ഥനയിലൂടെ രക്ഷിക്കാനും ശ്രമിക്കണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ തീർച്ചയായിട്ടും മിൻസിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ രണ്ട് കുടുംബങ്ങളെയും നമുക്ക് ഈശ്വരക്ക് സമർപ്പിക്കാം നല്ലവന് സ്നേഹനിധിയുമായ പൊന്നതമ്പുരാനെ ഞങ്ങളിന്ന് അങ്ങനെ മുമ്പാകെ ഈ മറിയ കുട്ടി ചേച്ചിയുടെയും മിൻസിയുടെയും കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അറിയുന്നവനായ ദൈവമേ കുടുംബം സ്ഥാപിച്ചു തന്നാണല്ലോ കടന്നു വന്ന ആ കുടുംബങ്ങളെ രക്ഷിക്കണമേ അവരെ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ ഞങ്ങളെ ശ്രമിച്ചു എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ ഈ പ്രോഗ്രാമിലൂടെ കടന്നുപോയ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലും ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം